വെൽക്കം ബാക്ക് അനിമേഷൻ ലവേഴ്സ്. ഇന്നത്തെ വീഡിയോ നമ്മള് നിങ്ങളിലെ കുറെ പേരെ അടുത്ത് ചോദിച്ചാണ്. എനിക്കാണ് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എന്റെ കഴിഞ്ഞ ദിവസത്തെ ഞങ്ങളുടെ ഡോണ്ട് റഷ് ചലഞ്ച് കണ്ണാടിക്കൂടും കൂട്ടി ആ പാട്ടില്ലേ, അതിനകത്ത് എന്റെ ലുക്ക് ക്രിയേറ്റ് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചടപടാന്ന് ചെയ്തൊരു ലുക്കാണത്. അപ്പൊ എന്തായാലും ഒരുപാട് ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കാന്ന് വേണ്ടിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്തൊരു ലുക്കാണ്. ഞാനിപ്പൊ ഫേസിലിട്ടിരിക്കുന്നത് നമ്മുടെ ഇതാണ് കേട്ടോ, എന്താണ് അലോവേര ഇട്ടിട്ടുണ്ട് ഫേസിൽ, അത് മാത്രമാണ് ഇട്ടിരിക്കുന്നത്, വേറൊന്നും ഇട്ടിട്ടില്ല. ആ പിന്നെ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത് എക്സാക്ട്ലി ഞാൻ അന്ന് ചെയ്തത് മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്യണത്, അല്ലാതെ ഒരു കറക്റ്റ് ഒരു മേക്കപ്പ് റുട്ടീൻ ഒന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പുരികമാണ് ഫില്ല് ചെയ്തത്. പുരികം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചത് അനസ്താസിയ ബെവർലി ഹിൽസിൻ്റെ ഒരു പോമേഡാണ്. അത് നിങ്ങൾ കുറേ നാളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് അതെന്നുള്ളത്. അത് ഞാൻ നല്ല രീതിയിൽ തന്നെ ഞാൻ ഫില്ല് ചെയ്തായിരുന്നു, കാരണം നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ വരുമ്പോൾ നന്നായിട്ട് ഫില്ല് ചെയ്താൽ മാത്രമാണ് നല്ലൊരു എന്താ പറയണത് നല്ലൊരു ലുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് ഫില്ല് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പുരികം രണ്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അടുത്തത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കണ്ണിലേക്കാണ് പോയത്. അത് ഞാൻ ദാ ഇപ്പൊ ഇപ്പൊ ഈ കാണുന്ന പാലറ്റ് ഉണ്ടല്ലോ, ആ പാലറ്റില് ദാ ഈ കാണുന്ന കളറാണ് ഞാൻ ആദ്യം എടുത്തത്. കാരണം എന്റെ കയ്യില് ഈ ഒരു പർപ്പിൾ കളർ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കുമ്പോ മിക്സ് ചെയ്താൽ പർപ്പിൾ കിട്ടുന്ന കളർ ഇത് രണ്ടാന്ന് എനിക്കൊരു എന്തോ ഒരു ബോധവതയും ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ഈ കളറും പിന്നെ അതെ ഈ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം ഇങ്ങനത്തെ ഒരു ഇതാ ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് ഇതാ ഈ കാണുന്ന കളർ ഉണ്ടോ, ആ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട്, എനിക്ക് ഓൾറെഡി ക്രീസ് ഉണ്ട് എന്നാലും ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് എന്താ പറയണേ ആ ഒരു കളറ് ജസ്റ്റ് ഒന്ന് ട്രാൻസിഷൻ പോലെ ഉണ്ടോ. ഇനി അടുത്തത് ഞാൻ കൈ വെച്ചിട്ടാണ് എടുത്തത്. ഇതാ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇത്. ജസ്റ്റ് ഇങ്ങനെ ഇത് അധികം പിഗ്മെന്റഡ് അല്ല ഈ ഒരു പാലറ്റ്, പക്ഷെ നമ്മളത് വർക്ക് ചെയ്തെടുക്കണം. എന്റെ കണ്ണില് ഇത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇവിടെ കണ്ടു ഇത് ഇങ്ങനെ ഭയങ്കര ഡീപ്പ് സോക്കറ്റ് ആയിരുന്നു, ഡീപ്പിലേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ഈ ഒരു കറക്റ്റ് പൊസിഷനിൽ വന്ന് നിർത്താൻ ഇച്ചിരി പാടാണ്. ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ കുറച്ച് താഴേക്ക്. ഞാൻ എപ്പോഴും കുറച്ച് താഴേക്ക് വെച്ചിട്ട് അവിടെ നിർത്താറാണ് പതിവ് കേട്ടോ. ഫ്രണ്ടിലേക്കും കൂടി കുറച്ചിങ്ങനെ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബ്രഷ് എടുത്തു, എന്താ ഇത് മാതിരത്തി ഒരു ബ്രഷ് എടുത്തിട്ട് ഞാൻ എന്താ ഈ കളർ ഉണ്ടോ ഇത് ജസ്റ്റ് ഞാനൊന്ന് ഔട്ടർ കോർണറിൽ ജസ്റ്റ് ഒന്ന് വി പോലെ ഇട്ട് കൊടുത്തു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ഷെയ്ഡ്, ഓക്കെ, വളരെ ലൈറ്റായിട്ട് ഉണ്ടോ. ഇനി ഞാൻ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ടു ജസ്റ്റ് ഇപ്പൊ നമ്മൾ എടുത്ത ഈ ഒരു ഇതിന്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് വീണ്ടും കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്, അതിനൊരു പർപ്പിൾ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി വേറൊരു ഇതാ ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മുടെ നേരത്തെ ഇതാ ഈ കാണിച്ച കളർ ഉണ്ടല്ലോ ആ കളർ എടുത്തിട്ട് ഞാൻ എന്താ ഈ എവിടെ വരെയാണ് എനിക്ക് വേണ്ടത് അതുവരെ ഉള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതാ അപ്പൊ ഞാൻ അത്യാവശ്യം ആ ഒരു കറക്റ്റ് കളറാണ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഞാനൊന്ന് പറഞ്ഞല്ലോ ജസ്റ്റ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് ഈ ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടിയത് കേട്ടോ, ഈ ഒരു പർപ്പിൾ ഷെയ്ഡ്. അതിനുശേഷം എന്താ ഇങ്ങനത്തെ ഒരു ഫ്ലഫി ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ് മുകളില് ജസ്റ്റ് ഒന്ന് ആ ഒരു ഹാർഷ് എഡ്ജസ് മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, ഇത്രയാണ് ഞാൻ കണ്ണ് ചെയ്തത്. ഇനി നേരെ ഞാൻ ചെയ്തത് കണ്ണെഴുതലാണ്. കണ്ണെഴുതാനായിട്ട് ഞാൻ എടുത്തത് ഇപ്പോഴത്തെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു കാജല്. ഇത് ഫേസസിൻ്റെ കാജലാണ്. ഇത് വെച്ചിട്ട് ഞാൻ ചെയ്തെന്താ ഞാൻ പറഞ്ഞുതരാം. താഴെ കണ്ണ് എഴുതി എന്നിട്ട് താഴേന്ന് മുകളിലേക്ക് ഒരു ലൈൻ ഇടുകയാണ് ചെയ്തത്. ആ ലൈനിനെ മുകളിലേക്ക് യോജിപ്പിച്ചു. ഓക്കെ, കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇവിടെ നല്ലതായിട്ട് കട്ടിയിട്ട് കൊടുത്തു അറ്റത്ത്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഉള്ളിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ കണ്ണിന്റെ ഉള്ളില്. പകുതി വരെ ഇങ്ങനെ എഴുതിയിട്ട്
പകുതി നിന്ന് നന്നായിട്ട് കട്ടിയിൽ എഴുതി കണ്ണിങ്ങനെ വലിച്ചു പിടിച്ചു എന്നിട്ട് ജസ്റ്റ് ഒരു സാധാരണ നമ്മൾ മോളിൽ നിന്നല്ല വിങ്ങിനെ ഇടുക ഞാൻ താഴെ നിന്ന് മോളിലേക്ക് ഒരു ജസ്റ്റ് ഒരു വിങ്ങിട്ടു എന്നിട്ട് ആ വിങ്ങിൽ നിന്ന് മോളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കണ്ടോ ജസ്റ്റ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ ചെയ്തത് ഇതുപോലെയാണ് എന്നിട്ട് ജസ്റ്റ് ഈ കൺമിഷി നമ്മളുടെ ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെന്താ ഈ കോർണർ എൻ കോർണറിൽ ഞാൻ ജസ്റ്റ് ഈ കൺമിഷി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തു വേറെ ഒന്നുമല്ല ജസ്റ്റ് കണ്ണിലൊന്ന് നീട്ടം കിട്ടാൻ എന്നിട്ട് ആ ഇത് വെച്ച് തന്നെ വെറുതെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് അത്രേ ഉള്ളൂ ഓക്കെ എന്നിട്ട് ടൈറ്റ് ലൈൻ ചെയ്തു ഇതും ഈ അറ്റം മാത്രം നന്നായിട്ട് എന്താ പറഞ്ഞ തടിയാക്കി നല്ല കട്ടിയാക്കി ഈ അറ്റത്ത് വളരെ ലൈറ്റായിട്ട് എഴുതി അത്രേ ഞാൻ ചെയ്തുള്ളൂ കേട്ടോ ഇനി ഇപ്പുറത്തെ കണ്ണ് എഴുതിയിട്ട് ഞാനിങ്ങനെ വ്യൂ ഫൈൻഡറിൽ നോക്കുകയാണെങ്കിൽ ഇനി ഇപ്പുറത്തെ കണ്ണ് എഴുതിയിട്ട് വരാം അപ്പൊ ഇതാ രണ്ട് കണ്ണ് റെഡി ആയിട്ടുണ്ട് താഴെ കുറച്ച് ഈ ഫോളൗട്ട്സ് ഉണ്ട് അതൊന്ന് ജസ്റ്റ് വെള്ളമാണ് കേട്ടോ വെള്ളത്തിൽ പഞ്ഞി മുക്കിയിട്ട് ഇതാ കളയാണ് ചെയ്തത് ഓക്കെ ഇനി കുറേ മസ്കാര ഇടാ ഇതിന്റെ പേര് ലോറിയൽ വോളിയം മസ് ലാഷ് പാരഡൈസ് മസ്കാര ഇതിൽ നന്നായിട്ട് മസ്കാര ഇടാം ഭയങ്കര നല്ല മസ്കാരയാണ് ഒറ്റ പ്രശ്നമുള്ളൂ കളയണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ രക്ഷയില്ല അങ്ങനെ ഇതാ ഐ മേക്കപ്പ് കഴിഞ്ഞു മസ്കാര ഇട്ടു ഇനി എന്താ ചെയ്യാൻ പോണതെന്ന് ഈ ഒരു കൺസീലർ ഉണ്ട് കേട്ടോ ഈ ഒരു കൺസീലർ എടുത്തിട്ട് ജസ്റ്റ് ഈ പിരിയതിന്റെ ദാ ഇവിടെ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് അതിന് പറയണ ഇട്ട് കൊടുക്കുന്നു നമ്മൾ അതിനുശേഷം ദാ ഈ മാതിരി ഒരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ താഴേക്ക് ഒന്ന് പടർത്തുന്നു ജസ്റ്റ് ഒന്ന് പിരികം ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഓക്കെ ഡൺ ഇനി ചെയ്യാൻ പോണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂക്കിൻ്റെ ഇവിടെ ചെറിയതായിട്ട് ഒരു എന്താ പറഞ്ഞാൽ ഒന്നോ രണ്ടോ എനിക്കറിയില്ല അവിടെ ചെറിയൊരു ഡിപ്പ് ഉണ്ട് ആ ഡിപ്പ് ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ഇത് കൊടുക്കുന്നു പിന്നെ ഞാൻ എന്താ ഇത് നമ്മൾ ചെയ്യണതാണ് ഹൈലൈറ്റർ ഇട്ടു ഓക്കെ ജസ്റ്റ് അപ്പം നിങ്ങൾ വിചാരിക്കും ഫൗണ്ടേഷൻ ഇടുന്നില്ലെന്ന് ഞാൻ അതിനകത്ത് ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് ചെയ്തത് മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കൈ കൊണ്ട് തന്നെ കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടൂർ ചെയ്തായിരുന്നു അതിന് കോണ്ടൂർ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു പെൻസിലാണ് കേട്ടോ ഉപയോഗിച്ചത് കൈ തന്നെയാണ് ശരണം ഇനി ആണ് ഞാൻ ഇന്നർ കോർണർ ഹൈലൈറ്റ് ചെയ്തത് കേട്ടോ ഞാൻ എന്താ ഈ ഒരു പാലറ്റ് ഉണ്ടല്ലോ ഈ പാലറ്റിലേതാ ഈ ഒരു ഷെയ്ഡാണ് എടുത്തത് ഓക്കെ ജസ്റ്റ് ഒന്ന് പൊടിക്കൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബനിയന്റെ ബനാന പൗഡർ ഉണ്ട് ബനാന പൗഡർ ഇട്ട് കയ്യിലേക്ക് എടുത്തിട്ടു കേട്ടോ കാരണം വേറൊന്നുമില്ല അങ്ങനെ തന്നെ ചെയ്തത് ഈ ബ്രഷ് ഉണ്ടോ ബ്രഷ് മറ്റേ ആ ചലഞ്ചിന് ശേഷം എൻ്റെ കിഡോസിൻ്റെ പണിയാണത് അത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ടു ജസ്റ്റ് ഒന്ന് തട്ടി എന്നിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തു ഓക്കെ അപ്പോൾ പൗഡർ ഇട്ട് കഴിഞ്ഞു ഇനിയാണ് നമ്മുടെ ഫേവറേറ്റ് പാർട്ട് ഹൈലൈറ്റർ ഇത് മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ ആണ് കേട്ടോ ഗ്ലോ ഉണ്ടോ ഗ്ലോ ഗ്ലോ അത് കഴിഞ്ഞിട്ട് ഇതാ എന്താ ഇവിടെ ഇതിവിടെ ഇതിവിടെ ഇട്ടത് ലിപ്സിന്റെ ക്യൂപിഡ്സ് ബോ ഇവിടെ നന്നായിട്ട് ഇടണം കേട്ടോ ടങ് 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 ലിപ്സ്റ്റിക്ക് ഞാൻ ആക്ച്വലി പറഞ്ഞാൽ ഞാൻ ഒരു ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ച ലിപ്സ്റ്റിക്കാണിത് അപ്പതാ ലിപ്സ്റ്റിക്ക് ഇട്ടു അങ്ങനെ കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല കാരണം പൊട്ടിതടാനുണ്ട് ഇതാ വരുന്നു
അപ്പോ ഞാൻ പൊട്ട് വെക്കാണ് കേട്ടോ പൊട്ട് ഒരു കുഞ്ഞി പൊട്ടാണ് ഇത് ഞാൻ കുറേ നാളായിട്ട് അന്വേഷിച്ചിരുന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു പൊട്ടാണ് ഇനി ഈ പൊട്ട് തൊട്ട് കഴിഞ്ഞിട്ട് ഇതിനും ഒരു നമുക്കൊരു ആഘോഷം ചെയ്യാനുണ്ട് എന്തായാലും പറഞ്ഞാൽ അതിന് അലങ്കാരം ചെയ്യാനുണ്ട് ഒരു കുഞ്ഞി പൊട്ടാണെങ്കിൽ കൂടി നമ്മൾ ചുമന്ന ഒരു കുഞ്ഞി പൊട്ടാണ് അതിൽ ചുറ്റും ഒരു ബ്ലാക്ക് റൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റൗണ്ട് കൊടുക്കണേല് അതിൻ്റെ ഒരു ഭംഗിയുണ്ടാവും അപ്പൊ ഇതാണ് കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് ഇത്രയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തത് കേട്ടോ ഇനി ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് നമുക്ക് കാണാം പിന്നെ ഇപ്പോ നിങ്ങൾ വിചാരിക്കും ഇത്ര ചിലപ്പോൾ വിചാരിക്കും നിങ്ങൾ ഇത്രയും ഭംഗി ഉണ്ടാകുന്നില്ലല്ലോ നമ്മൾ എപ്പോഴും ചിലപ്പോൾ നല്ല സാമ്പാർ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് നെക്സ്റ്റ് ഡേ സെയിം ടേസ്റ്റിൽ സാമ്പാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നാണ് മറ്റേ പപ്പ പറഞ്ഞ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ പോലെ കൊക്കയല്ലേ കൊക്ക അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവും പക്ഷെ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തത് അപ്പം ഞാൻ ഈ ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് ഓടി വരാം മുടി കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത് എനിക്കറിയില്ല മുടി എൻ്റെ മുടി ഇപ്പം ഇനി ഇന്നിപ്പോൾ എങ്ങനെയാണ് കിടക്കാൻ പോണേന്ന് അപ്പം ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് ടക്കെന്ന് വരുന്നതാണ് വെയിറ്റ് ഫോർ ദ ഷോ ഓക്കെ അപ്പോൾ അതാ ഇതാണ് എൻ്റെ ഒരു ടോട്ടൽ ലുക്ക് ഹെയറ് എനിക്കറിയാം അത്ര ഭംഗിയില്ല എന്ന് കാരണം എണ്ണ തേച്ച് കുളിച്ചിട്ട് എണ്ണ ശരിക്കും പോയിട്ടില്ല അപ്പം ഇങ്ങനെ കുറച്ചിങ്ങനെ ഒട്ടിക്കെടുക്കും അത്രയേ ഉള്ളൂ ഡിഫറൻസ് ബാക്കിയെല്ലാം ഞാൻ അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഹെയറിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് പിന്നെ ഇതാ ഈ വളമുണ്ട് ഈ വളം ഞാനൊരു 15 വർഷം മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കടയുണ്ടായിരുന്നു ആ കട അടയ്ക്കാൻ പോവാണ് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ ഒരിക്കലും അന്ന് ഈ വള വാങ്ങിക്കുമ്പോൾ വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അതിൽ നിന്ന് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചിരുന്നു 15 വർഷം മുമ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും പിന്നെ എപ്പോഴെങ്കിലും ന്യൂസ് വരും എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരു കാര്യമാണ് അപ്പോൾ എത്ര ചെറിയ സാധനമാണെങ്കിലും അന്ന് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ യൂസും അല്ലെങ്കിൽ നല്ലതായിട്ട് വരും എന്നെനിക്ക് തോന്നി ശരിക്കും ഈ ഒരു വളയുടെ കാര്യം പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഈ കമ്മലും എനിക്ക് തോന്നുന്നു ഞാനൊരു 7-8 വർഷം മുമ്പ് വാങ്ങിച്ചതാണ് ഒരു സാരിക്ക് മാച്ച് ചെയ്തിട്ട് എന്താ വയലറ്റ് കളറിലെ കമ്മൽ ഞാൻ വിചാരിച്ചില്ല കേട്ടോ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരുപോലെ അങ്ങോട്ട് വന്നു ഓക്കെ സോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ടോട്ടൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്തത് അന്ന് പക്ഷേ മുടിയിൽ എണ്ണ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ മുടി കിടക്കുമായിരുന്നു അത്രയേ ഉള്ളൂ ഡിഫറൻസ് അപ്പോൾ ഈ വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളും നിങ്ങളുടെ എന്താ പറയണേ എന്തെങ്കിലും ഇനിയിപ്പോൾ നമ്മുടെ കൊറോണ ടൈമൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവും എൻഗേജ്മെൻറ്റോ വെഡിങ്ങോ അങ്ങനെ ഈ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക പാർട്ടിക്കോ അങ്ങനെയുള്ളതിനൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ